നമസ്കാരം. ലുക്കിംഗ് അറ്റ് മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെ ലൂയി ബുനുവൽ എന്ന പ്രശസ്ത സർറിയലിസ്റ്റ് സംവിധായകൻ്റെ 1965 വരെയുള്ള സിനിമകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുക 1965 ശേഷം അദ്ദേഹം ചെയ്ത സിനിമകളെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പ്രശസ്ത നിരൂപകനും ഗ്രന്ഥകാരനും തിരക്കഥാകൃത്തും ഒക്കെയായ ശ്രീ വിനു അബ്രഹാമാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ 1965 സൈമൺ ഓഫ് ഡെസേർട്ട് വരെ പറഞ്ഞു. ശരിക്കും സൈമൺ ഓഫ് ഡെസേർട്ട് അതിന് മുൻപേ അദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയറി ഓഫ് എ ചേംബർ മെയ്ഡ്. ഈ ഒരു സിനിമ നമ്മൾ ആ ഒരു എപ്പിസോഡിൽ യോജിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിലേക്ക് മാറ്റി നമുക്ക് സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഡയറി ഓഫ് എ ചേംബർ മെയ്ഡ് ബുനുവലിൻ്റെ ഏറ്റവും പ്രധാന ചിത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അത് 1920s ഒരു ഫ്രാൻസിലെ ഒരു ഗ്രാമീണ പ്രദേശത്ത് ഒരു പെൺകുട്ടി അവിടെ എത്തിച്ചേരുന്ന ഒരു പരിചാരികയായിട്ട്, പ്രഭു ഹർമ്മിയത്തിൽ പരിചാരികയായിട്ട് എത്തിച്ചേരുന്ന, അതായത് ചേംബർ മെയ്ഡ് ആയി തീരുന്ന പെൺകുട്ടിയുടെ ഒരു ജീവിതാഖ്യാനമാണ് അതിലുള്ളത്. Ce qu'il est beau, ce papier à lettres. C'est une couronne, ça? Oui, ça vient de chez la duchesse. Célestine, elle a écrit votre nom sur la photo. Et celui-là avec le cheval, qui c'est? ഇതിലൂടെ പല രീതികൾ ബുനുവലിൻ്റെ സറിയലിസത്തിൻ്റെ അതിൻ്റെ പല രീതിയിലുള്ള ആഖ്യാന സവിശേഷതകളൊക്കെ വളരെ ശക്തമായിട്ട് ഈ സിനിമയിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പല അന്തർധാരകളും ഇതിനകത്തുണ്ട്. കാരണം അവിടെ ഈ അപ്പോഴേക്ക് 1920s എന്നൊക്കെ പറയുമ്പോഴേക്ക് നാസി ഫാഷിസ്റ്റ് അതിൻ്റെയൊക്കെ ആ പ്രവണതകൾ വളരെ ശക്തമായിട്ട് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും പേരുന്നു തുടങ്ങുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതിൽ തന്നെ അതിനകത്ത് അങ്ങനെയുള്ള ഈ വളരെ നാസി തൽപരരായിട്ടുള്ള അധികാരികളും അവിടുത്തെ പ്രവിശ്യയിലെ അധികാരികളും മുനിസിപ്പൽ അധികാരികളും പോലീസ് മേധാവിയും ഒക്കെ തന്നെ അങ്ങനെയുള്ള നാസി അതിനോടൊക്കെ കൂറ് പുലർത്തുന്നവരും ഒരുപറ്റം ഈ മധ്യവർഗത്തിൻ്റെ തന്നെ മുകളിലുള്ളവർ, അവർക്ക് തന്നെ ഇതിനോടുള്ള ആഭിമുഖ്യമുള്ളവർ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള അതിൻ്റെ ചില ഭ്രമാത്മകമായ ചില ഈ ചേംബർ മെയ്ഡ് അവളും അവൾ ബന്ധപ്പെടുന്ന ചില പുരുഷന്മാരും ഒക്കെ ആയിട്ടുള്ള ആ രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള അതിലെ ആഖ്യാനങ്ങൾ അതിനകത്തുണ്ട്. La rose des vents. Voilà, chaque soir, quand vous viendrez me voir, je vous ferai mettre ces bottines. Cela m'évoque des souvenirs, vous comprenez? Pendant la journée, ce n'est pas la peine, mais le soir, vous me feriez plaisir. Un instant. Entrez. Célestine, je vous avais pourtant demandé de faire très attention à ça. അത് വളരെ ഇന്നത എന്ന് വളരെ കൃത്യമായിട്ട് വിവച്ഛേദിച്ച് പറയാനാവില്ലെങ്കിലും അതൊക്കെ തന്നെ പലതരത്തിലുള്ള ഈ ലൈംഗികതയുടെ ഒക്കെ തന്നെ വേറൊരു രാഷ്ട്രീയം ഒക്കെ അതിനകത്ത് ഈ ഡയറി ഓഫ് എ ചേംബർ മെയ്ഡ് എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം പ്രകടമായിട്ട് തന്നെയുള്ള നാസി അങ്ങനെയുള്ള സൂചനകൾ അതിനകത്തുണ്ട്. ഒപ്പം തന്നെ ലൈംഗികതയുടെയൊക്കെ അത് ഒരുപക്ഷെ ഒരു പുരുഷാധിപത്യപരമായിട്ട് എങ്ങനെയാണ് സ്ത്രീകളെ അത് അടിച്ചമർത്തുന്നത്, ലൈംഗികത എന്നത് അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതി, അതിനെ വേറൊരു രീതിയിൽ സ്ത്രീ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഒക്കെ ഇതിനകത്ത് വായിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു സിനിമയിലൂടെ. ഇത് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒരു സ്ത്രീ കേന്ദ്രീകൃത ഒരു വിമൻ സെന്റേർഡ് സിനിമയാണ്. അത് പിന്നീട് അദ്ദേഹം ചെയ്ത ബെൽറ്റ് ഷൂറും അത്തരത്തിലൊരു ഒരു വിമൻ ഓറിയന്റഡ് സിനിമയാണ് ആ സിനിമയെ കുറിച്ച്. ബെൽറ്റ് ഷൂർ അത് വളരെ വിഖ്യാതമായ ഒരു നോവലിനെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള സിനിമയാണ്. അതില്
പാരീസിലെ ഒരു ഉപരിവർഗത്തിൽപ്പെടുന്ന ഒരു വീട്ടമ്മ അവരുടെ ഒരു 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 പ്രമാത്മായ സഞ്ചാരമാണ് സിനിമ ആവിഷ്കരിക്കുന്നത്. Veux-tu que je te dise inscrit, Séverine? Je t'aime chaque jour davantage. Moi aussi, Pierre. വളരെ മാന്യമായിട്ടുള്ള വരേണ്യമായിട്ടുള്ള ഒരു കുടുംബത്തിൽ കഴിയുന്ന ഈ വീട്ടമ്മ, യുവതിയായ വീട്ടമ്മ, അവരുടെ ലൈംഗിക കാമനകൾ അത് വേറൊരു രീതിയിലാണ് സഞ്ചരിക്കുന്നത്. കാരണം ഈ വളരെ അളച്ചിട്ട ഏറ്റവും കുലീനമെന്ന് കരുതപ്പെടുന്ന ആ ഒരു ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് വളരെ പുറത്തേക്ക് കുതറിച്ചാടി അവൾ പകൽ സമയങ്ങളിൽ ഭർത്താവ് അറിയാതെ ഇവളൊരു വേശ്യയായിട്ട്, അതായത് വളരെ ഒരു ഹൈ ക്ലാസ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അങ്ങനെയുള്ള ഒരു അഭിസാരണിയായിട്ട് അവൾ N'ayez aucune appréhension. Je t'ai apporté des asphodèles. Fille bien-aimée. Ton visage est froid. കാരണം അവരുടെ ലൈംഗിക കാമനകൾ ഈ കുടുംബത്തിനകത്തെ വളരെ അടച്ചിട്ട ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ലൈംഗികതയ്ക്കപ്പുറം മറ്റൊന്ന് കാംക്ഷിക്കുക. അപ്പോൾ ഈ നായികയുടെ തന്നെ കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില തിക്തമായിട്ടുള്ള ആ ഒരു അനുഭവമൊക്കെ അതിൻ്റെ ഒരു പ്രസ്ഫുരണമായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. പിൽക്കാലത്ത് ഇവിടെ ഈ കടന്നു പോകുന്ന ഈ രീതിയിലുള്ള ഒരു സഞ്ചാരമൊക്കെ എന്തായിരുന്നാലും അത് വ്യവസ്ഥാപിത സാമൂഹ്യ മൂല്യങ്ങളെയും സദാചാര മൂല്യങ്ങളെയും ഒക്കെ അങ്ങേയറ്റം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ആവിഷ്കാരമാണ് ഈ ചിത്രത്തിലുള്ളത്. തീർച്ചയായിട്ടും അത് ബുനുവേലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എക്കാലത്തും ഈ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുക എന്നുള്ള ബുനുവേലിൻ്റെ ആ കലാജീവിതത്തിന് തീർത്തും മകുടം ചാർത്തുന്ന ഒരു ചിത്രം തന്നെ. കാതറീൻ ഡെന്യൂ എന്ന് പറയുന്ന ഏറ്റവും വിഖ്യാതയായ ഒരു നടിയാണ് ഇതിലെ. പിൽക്കാലത്ത് അവർ വളരെ പ്രശസ്തി ആർജിച്ചു. അവരുടെ ആദ്യകാലങ്ങളിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഒരു പ്രകടനമായിരുന്നു ഈ ചിത്രത്തിലെ നായികയായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു സ്ത്രീപക്ഷ സിനിമയും ചെയ്തു, ട്രിസ്റ്റാന. ഇപ്പം സാറ് പറഞ്ഞുള്ള കാതറീൻ ഡെന്യൂവേ തന്നെയായിരുന്നു അതിലെ നായിക. ആ ട്രിസ്റ്റാന എന്ന സിനിമ എങ്ങനെയാണ് സാർ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്? ട്രിസ്റ്റാനയിലും വളരെ നായികാകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ചിത്രമാണ്. അതിനകത്ത് ഒരു പെൺകുട്ടി, അവള് ഒരു അനാഥയായി പോകുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ എത്തിച്ചേരുന്ന ഒരു പെൺകുട്ടി, അവളെ ഏറ്റെടുക്കുന്ന ഒരു പുരുഷന്, ഒരു പ്രായം ചെന്ന പുരുഷന്. ആ ഈ പെൺകുട്ടി അയാളുടെ സംരക്ഷണയിൽ കഴിയുക തന്നെ, അതായത് ഒരു വളർത്തുമകൾ എന്ന രീതിയിൽ കഴിയുക തന്നെ, ഒപ്പം അയാളുടെ ഒരു വെപ്പാട്ടി എന്ന രീതിയിലേക്കും കൂടി മാറുകയാണ്. Mira esa parejita. ¿No te llega el olor dulzarrón a felicidad conyugal? No le comprendo. ¿Qué tal? Estaba pensando en ir a comprar sus pantuflas. ¿Cómo? അതിന്റെ സംഘർഷങ്ങളും തുടർന്ന് ഇവളുടെ ഒക്കെയാണ് ഇതിൽ ആവിഷ്കരിക്കുക. ഇവളുടെ ഒരു കാല് നഷ്ടപ്പെടുന്നുണ്ട്. ഇവളൊരു ഘട്ടത്തിൽ ഇയാളെ ഉപേക്ഷിച്ച് ഒരു ചെറുപ്പക്കാരനായ കാമുകനൊപ്പം അവൾ പോകുന്നു.
കുറെ കഴിയുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളെ അവൾ തിരിച്ചു വരുന്നു. ഈ പ്രായം ചെന്ന ഈ മനുഷ്യനിലേക്ക് തിരിച്ചു വരുന്നു. അതൊരു പ്രതികാര നിർവഹണം പോലെയാണ് പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നത്. Debería usted llevar siempre puesta la pierna para irse acostumbrando. Es que me hace daño. ¿Se va por fin? Mañana. ¿Y cuándo volverá? No lo sé. Tal vez nunca. Toma, sé que te gustan. Marrón glacé. Gracias. അപ്പോൾ ഇവരുടെ ഒരു കാല് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാല് നഷ്ടപ്പെട്ട് കഴിഞ്ഞ പെൺകുട്ടിയാണ്. ഇയാൾ അപ്പോഴേക്ക് ഇവളുടെ ഈ വളർത്തച്ഛൻ, അല്ലെങ്കിൽ ഇവളെ വെപ്പാട്ടിയെ വെച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ, അയാളപ്പോഴേക്ക് അയാളുടെ ഒരു ലൈംഗിക ശേഷിയൊക്കെ തന്നെ ഏതാണ്ട് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. ആ ഘട്ടത്തിലാണ് അവൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അത് തുടർന്നുണ്ടാകുന്ന അവളെ അയാളുടെ വേറൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രതികാര നിർവഹണം ഒക്കെയാണ് ചിത്രത്തിലുള്ള ആവിഷ്കരിക്കുന്നത്. അതും അപ്പോൾ സ്ത്രീയുടെ ലൈംഗിക ഒരു സ്വത്വത്തെ വളരെ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത് ഈ സ്ത്രീയെ വെറും ഒരു കളിപ്പാട്ടമായിട്ട് പലപ്പോഴും കാണാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്, അത് പക്ഷേ അതിനോടുള്ള സ്ത്രീയുടെ എതിർപ്പും അത് വളരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ, വളരെ വേറിട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ട്രസ്റ്റ് ആൻഡ് മൈ സിനിമ. ആയിരത്തി തൊള്ളായിരത്തി 1969 അദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് മിൽക്കി വേ. ഇനി ആ സിനിമയെക്കുറിച്ച്. മിൽക്കി വേ വീണ്ടും ഈ ബുനുവേൽ എന്ന് പറയുന്ന ആ പ്രതിഭയുടെ ഈ കത്തോലിക്ക മതവിശ്വാസത്തിൻ്റെയും അതിൻ്റെയോടുള്ള എക്കാലവും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന, അദ്ദേഹത്തിനെ മതിച്ചിരുന്ന ആ കത്തോലിക്ക മതത്തിനെയും മതസ്ഥാപനങ്ങൾക്കും ഒക്കെയുള്ള അതുമായിട്ടുള്ള പാരസ്പര്യത്തിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് ഈ മിൽക്കി വേ എന്ന ചിത്രം. ഇതിൽ ഒരു തീർത്ഥയാത്രയാണ്, രണ്ട് റാങ് എന്നും പിയർ എന്നും പറയുന്ന രണ്ട് പേരുടെ ഒരു തീർത്ഥയാത്രയാണ് ഇതിൽ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കല്ലറ കാണാനായിട്ട് പോവുകയാണ്. സ്പെയിനിലാണ് കഥ നടക്കുന്നത്. അവിടെ കല്ലറയിലേക്കുള്ള തീർത്ഥയാത്രയാണ് ചിത്രം ആവിഷ്കരിക്കുന്നത്. ആ കല്ലറയിലേക്കുള്ള യാത്രക്കിടയിൽ ഇവർ കണ്ടുമുട്ടുന്ന പലതരത്തിലുള്ള അവരുടെ കാഴ്ചകളും കഥാപാത്രങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടനീളം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് രസകരമായ പല സീക്വൻസുകളാണ് ഉള്ളത്. ഒന്ന്, ഈ ഇതിനകത്ത് അവരുടെ ഭ്രമാത്മകതയും ഈ സമയത്തിലൂടെയും സ്ഥലത്തിലൂടെയും ഒക്കെയുള്ള പലതരത്തിലുള്ള ഭ്രമാത്മക സഞ്ചാരങ്ങൾ ഈ തീർത്ഥയാത്രക്കിടയിൽ ഈ രണ്ടു പേർക്കും സംഭവിക്കുന്നു. La grâce n'obtient pas toujours l'effet pour lequel elle est donnée de Dieu. അങ്ങനെ ക്രിസ്തുവിനെ, ക്രിസ്തു തന്റെ മുഖം ക്ഷൗരം ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു രംഗമൊക്കെ അതിന്. അപ്പോൾ അവിടേക്ക് അദ്ദേഹത്തിന്റെ മാതാവായ മറിയം വന്നിട്ട് പറയുകയാണ്, ഇല്ല അത് താടി തന്നെയുള്ളതാണ് നല്ലത് എന്ന് പറയുന്ന, ക്ഷൗരം ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു രംഗമൊക്കെയുണ്ട്.
Va dans la rue jouer avec tes frères. Mon fils ne trace pas. Tu es beaucoup mieux avec ta barbe. അതിൽ ഈ ഒരു രംഗം നമ്മുടെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ സക്കറിയയുടെ കണ്ണാടി കാൺമോളോ എന്ന മലയാളത്തിൽ ഏറ്റവും മികച്ച കഥകളിലൊന്നായി കണ്ണാടി കാൺമോളോ എന്ന കഥയുടെ പ്രചോദനം ഈ ബുനുവേലിൻ്റെ മിൽക്കിവേ എന്ന സിനിമയിലെ ക്രിസ്തുവിൻ്റെ ഈ ക്ഷൗരം ചെയ്യാനായിട്ട് നിൽക്കുന്ന ആ രംഗത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പല രീതിയിൽ അതാണ് വലിയ പല മികച്ച കലാസൃഷ്ടികളും പല രീതികളാണ് പലരെ സ്വാധീനിക്കുന്നത്. എന്തായിരുന്നു ഇത്? ഇതുകൂടാതെ ഡെവിൾ പിശാജ് ഒരു കാറിൽ സഞ്ചരിക്കുന്നത്, ഒരു വളരെ വേഗതയേറിയ സ്പോർട്സ് കാറിൽ സഞ്ചരിക്കുന്ന ഒരു രംഗം. Vraiment tu te casses la gueule, les salauds. Qu'est-ce qu'on fait? Faudrait prévenir la gendarmerie. Non, ne faites pas ça. Ils vous garderont des heures et des heures. Vous feriez mieux de partir. കന്യാമറിയം തന്നെ ഒരു മരത്തിന് മുകളിൽ. Oui, mais... Regarde, elle bouge. പിന്നെ ഒരു വട്ടം കന്യാസ്ത്രീകൾ ഒരു വേറൊരു കന്യാസ്ത്രീയെ, അവരുടെ കൂട്ടത്തിലുള്ള ഒരു കന്യാസ്ത്രീയെ ക്രൂശിക്കാൻ ശ്രമിക്കുന്ന രംഗം. മരക്കുരിശിലേറ്റി ക്രിസ്തുവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കാൻ ശ്രമിക്കുന്ന രംഗം. ഇങ്ങനെ പല രീതികളിൽ മതത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൻ്റെ നമ്മൾ വളരെ വിഖ്യാതമായിട്ടുള്ള പല അതിൻ്റെ ബിംബങ്ങളും ഇമേജുകളെയൊക്കെ പല രീതികളിൽ കീഴ്മേൽ മറിച്ചുകൊണ്ടുള്ള രംഗങ്ങൾ ഈ തീർത്ഥയാത്രയ്ക്കിൽ ഉടനീളം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബുനുവേൽ ഈ തീർത്ഥയാത്ര ഈ തീർത്ഥാടകരിലൂടെ അവരുടെ തീർത്ഥാടനത്തിലൂടെ ഒക്കെ തന്നെ ക്രൈസ്തവികതയെ തൻ്റെതായ പല കാഴ്ചപ്പാടുകളിലൂടെ അതിനെ അട്ടിമറിക്കാനും ഒക്കെ ശ്രമിക്കുന്ന രംഗങ്ങളാണ് നമ്മളിതിൽ കാണുന്നത്. ഇതിനുശേഷം ഇദ്ദേഹം ചെയ്ത ഒരു സിനിമയാണ് ദ ഡിസ്ക്രീറ്റ് ചാം ഓഫ് ബുർഷ്വാസ്. നമുക്ക് ആ സിനിമയെ കുറിച്ച് പറയാം. ഡിസ്ക്രീറ്റ് ചാം ഓഫ് ബുർഷ്വാ എന്ന സിനിമ സത്യത്തിൽ വേണമെങ്കിൽ അത് ദ എക്സ്റ്റേർമിനേറ്റിംഗ് ഏഞ്ചൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അതിൻ്റെ ഒരു മറുപുറമായിട്ട് കാണാം. ഒരു കൗണ്ടർ അതിൻ്റെ ഒരു കൗണ്ടർ സിനിമയായിട്ട് കാണാം. കാരണം എക്സ്റ്റെർമിനേറ്റിംഗ് ഏഞ്ചൽ എന്ന് പറയുന്ന ആ സിനിമയിൽ ഒരു പ്രഭുഹർമ്മ്യത്തിൽ അവിടെ എത്തിച്ചേരുന്ന അതിഥികൾക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഡിന്നറിനായിട്ടോ ഭക്ഷണം അവിടെ പാർട്ടിക്കായിട്ട് എത്തിച്ചേരുന്ന അതിഥികൾക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് സിനിമയിലുടനീളം ഒരു ഡിന്നറിനോ ലഞ്ചിനോ വേണ്ടി ശ്രമിക്കുന്ന ഒരുപറ്റ ആൾക്കാർ അവർക്ക് ഒരിക്കലും അവർക്ക് ആ ഭക്ഷണത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. C'est cher? Pas du tout. Ça ne coûte rien. Là, on fait la méditation. Mais là-bas, il y a le port. ഡിന്നറോ ലഞ്ചോ അവർക്ക് അപ്രാപ്യമായിട്ട് തുടങ്ങി പല സീക്വൻസുകളിൽ ഇങ്ങനെ
ഇവരൊക്കെ തന്നെ ഇതിലെ കഥാപാത്രങ്ങൾ ഈ ഒരു ഒരു ലഞ്ച് കഴിക്കാനായിട്ടോ ഡിന്നർ കഴിക്കാനായിട്ടോ എവിടെയെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ എല്ലാം പല രീതികളിലുള്ള തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്. അത് പല ചിലപ്പോൾ സാമൂഹ്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒക്കെ പല പ്രശ്നങ്ങളുടെ പ്രത്യാഘാതങ്ങളായിരിക്കാം ഈ തടസ്സങ്ങളുടെ മൂർത്ത രൂപത്തിൽ അവരുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ എന്തു തന്നെയായിരുന്നാലും ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഡിന്നറിനോ ഒരു അഞ്ചിനോ സാധിക്കാത്ത ഒരവസ്ഥ. അപ്പോൾ അത് മധ്യവർഗത്തിൻ്റെ ഈ മതം എന്ന് പറയുന്ന പോലെ തന്നെ ബുനുവേലിനെ എക്കാലവും മതിച്ചുകൊണ്ടിരുന്ന ഈ മധ്യവർഗ അതിൻ്റെ അല്ലെങ്കിൽ ഉന്നതവർഗത്തിൻ്റെയൊക്കെ അവരുടെ തല പല അപജയങ്ങളെയും അവരുടെ പൊള്ളത്തരങ്ങളെയും ഒക്കെ വലിച്ച് പുറത്തിടുന്ന ഒരു ചിത്രം കൂടിയാണ് ദി സ്ട്രീറ്റ് ചാമ്പ് ഓഫ് ദ ബൂർഷ്വ. ഇതിൽ അദ്ദേഹത്തിൻ്റെ പല ഈ സറിയലിസത്തിൻ്റെ പല രീതിയിലുള്ള സീക്വൻസുകൾ ഇതിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഒരു ഒരിടത്തൊരു ഒരു സിനിമ ഒരു സീനിലെ മറ്റാണെന്ന് തോന്നുന്നു, ഒരു ബിഷപ്പ് അദ്ദേഹം ബിഷപ്പ് അവിടെ തോട്ടക്കാരനായിട്ട് ആ ബിഷപ്പിൻ്റെ ഒരു ആഗ്രഹം അവിടെ തോട്ടക്കാരനായിട്ട് അദ്ദേഹം അവിടെ കഴിയുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവിടെ വീണ്ടും മതം അവിടെ കടന്നു വന്നിരിക്കുകയാണ്. തോട്ടക്കാരനായിട്ട് വരുമ്പോൾ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, വരുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. Madame Sénéchal, monsieur Sénéchal, je suis monseigneur Dufour, l'évêque de votre diocèse. J'aurais voulu vous parler. Qu'est-ce que vous dites? C'est vrai, monseigneur est venu il y a un moment. Je l'ai fait entrer. Il m'a dit que... Mais de qui se moque-t-on ici? Voulez-vous me foutre le camp? Allez, mais... allez, dehors, Et voilà. Bonjour. Vous voyez? Vous me croyez maintenant? Je ne comprends pas. അപ്പൊ അവിടെ തന്നെ അവർ എങ്ങനെയാണ് ഈ തൊഴിൽ ഈ തൊഴിൽ മധ്യവർഗം എങ്ങനെയാണ് മതത്തിനോട് അവരെ കാണുന്നതിൻ്റെ ഈ ഒരു ഹിപ്പോക്രസി, തൊഴിൽ തൊഴിലിനോടുള്ള അവരുടെ മനോഭാവങ്ങൾ. അപ്പൊ ഈ ബിഷപ്പിന്റെ വേഷത്തിൽ വരുമ്പോഴേക്ക് മധ്യവർഗത്തിന് അവരെ ഒരു വെറൊരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല രീതികളിലുള്ള എല്ലാ പൊള്ളത്തരങ്ങളെയും മധ്യവർഗത്തിൻ്റെയും മതത്തിൻ്റെയൊക്കെ പൊള്ളത്തരങ്ങളെ വീണ്ടും അതിശക്തമായിട്ടുള്ള ആക്ഷേപഹാസ്യത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ചിത്രമാണ് ഡിസ്ക്രീറ്റ് ചാമ്പ് ഓഫ് ദ ബൂർഷ്വ. ഇതിൻ്റെ അകത്ത് മറ്റൊരു ഈ സിനിമ മറ്റൊന്നും കൂടിയുള്ള ഇതിന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഓസ്കാർ അദ്ദേഹത്തിന് ഓസ്കാർ പുരസ്കാരം നേടുന്ന ബെസ്റ്റ് ഫോറിൻ ഫിലിം എന്ന ഓസ്കാർ നേടുന്ന അതുകൂടി ഈ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇതിനുശേഷം അദ്ദേഹം ചെയ്ത സിനിമയാണ് ദി ഫാന്റം ഓഫ് ലിബർട്ടി. അതെ, നമുക്ക് ആ സിനിമയെ കുറിച്ച് പറയാം. ഫാൻറ്റം ഓഫ് ലിബർട്ടി. അപ്പോൾ ഈ കാലമായപ്പോഴേക്കും ഏതാണ്ട് 60s മധ്യമൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു സ്വന്തം സഹചാരിയായിട്ടൊരു തിരക്കഥാകൃത്ത് റാങ്ക്ലോഡ് കരിയർ എന്ന തിരക്കഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അവരെ ഒരുമിച്ചാണ് ഈ ചിത്രങ്ങളെല്ലാം പിന്നീട് അങ്ങോട്ട് അതിൻ്റെ തിരക്കഥ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഫാൻറ്റം ഓഫ് ലിബർട്ടിയിൽ അവർ തീരുമാനിച്ചു, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് തീരുമാനിച്ചത് ഇതിനകത്ത് നമുക്ക് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കണം. അതായത് ആദി മദ്യാന്ത പൊരുത്തം, കഥയുടെ ഒരു സിനിമയുടെയൊക്കെ സാധാരണഗതിയിലുള്ള ആദി മദ്യാന്ത പൊരുത്തം യാതൊന്നും തന്നെ ഇവിടെ ആവശ്യമില്ല. പരിപൂർണമായിട്ടുള്ള ഈ നൈരന്തര്യത്തിൻ്റെ കഥയുടെയോ ഒക്കെയുള്ള ആഖ്യാനത്തിൻ്റെ നൈരന്തര്യത്തെ പരിപൂർണമായിട്ട് അതിൽ നിന്നുള്ള വിച്ഛേദനം, അതായിരിക്കണം നമ്മുടെ ഈ സിനിമ എന്നുള്ളൊരു ലക്ഷ്യം പ്രഖ്യാപിച്ച് തന്നെയാണ് ഇവർ ഈ തിരക്കഥയിൽ. നിരവധി കഥാപാത്രങ്ങൾ, നിരവധി സീക്വൻസുകൾ, ഇതൊന്നും പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഒന്നൊന്നിൽ നിന്നൊരു ബന്ധം എന്ന് പറയുന്നതിൻ്റെ ആവശ്യമേ ഇല്ല. അവിടെ എവിടെയാണ് ഇത് തുടങ്ങുന്നതെന്നോ എവിടെയാണ് അതിൻ്റെ മധ്യമെന്നോ അവസാനമോ ഒന്നും പ്രശ്നമല്ലാത്ത രീതിയിലുള്ള ഒരു ആഖ്യാനമാണ്. അപ്പോൾ അത് പേര് തന്നെ ദ ഫാൻറ്റം ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ഈ സിനിമയിൽ ഉടനീളം. അതിൻ്റെ പല രീതികളിൽ തന്നെ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതാണ്. അതിൽ സ്വപ്നങ്ങളായിട്ടെടുക്കാം, ഭ്രമാത്മക ദൃശ്യങ്ങളായിട്ട് വ്യാഖ്യാനിച്ചെടുക്കാം, യാഥാർത്ഥ്യത്തിൻ്റെ മറുവശങ്ങളായിട്ട് വ്യാഖ്യാനിച്ചെടുക്കാം, ഒക്കെ ആ രീതിയിൽ പോകുന്ന ഒരു ആഖ്യാനമാണ് ഇതിനകത്തുള്ളത്.
ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എൻ്റെ ഓരോ ഓരോ സീക്വൻസുകളാണുള്ളത്. ഈ സീക്വൻസും മറ്റേ സീക്വൻസും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവില്ല. ആ സീക്വൻസിൽ ഒരു ചെറിയ കഥാപാത്രം അടുത്ത സീക്വൻസിൽ ഒരു വലിയ കഥാപാത്രമായി മാറുന്ന ആ ക്രാഫ്റ്റിലൂടെയൊക്കെയാണ് നമുക്ക് ഇത് പോകുന്നത്. ഒരു രസകരമായ കാര്യം കൂടിയുണ്ട്, ബുനുവേൽ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാൻറ്റം ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. അത് ആ പേര് എന്ന് പറയുന്നത് കാൾ മാർക്സ് ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തുടക്കത്തിലുള്ള യൂറോപ്പിനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാൾ മാർക്സും ഞാനും കൂടിയാണ് ഇത് രൂപപ്പെടുത്തിയെന്നത് ഒരിടത്ത് അദ്ദേഹം രസകരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ചെയ്ത സിനിമയാണ് ഒബ്സ്ക്യൂർ ഒബ്ജക്ട് ഓഫ് ഡിസയർ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. Voilà, je suis libre. Comment libre ? Bah oui, je viens de donner ma démission, je travaille plus ici. Ah bon, tant mieux. On voit quelque chose ? Oui, où ? Ici. Allons-y. Manuelo aquí en otra nave limpia. Otra nave limpia. Que el mundo está lleno, que no se sabe limpia. Yo prefiero ser sincero y que gana con el pan. Adelante. ഒരു പെൺകുട്ടി, അവളെ അല്ലെങ്കിൽ ഒരു ഒരു അതിലെ നായിക, അവളെ ഒരു പുരുഷൻ പണം കൊടുത്ത് അവളെ വശത്താക്കുക എന്നുള്ളൊരു ശ്രമമാണ് അതിൻ്റെ ഒരു ആഖ്യാനമായിട്ട് വരുന്നത്. അതായത് പണം അവളെ അയാൾക്കൊരു പ്രണയത്തിലൂടെയല്ല ഇവളെ വശത്താക്കേണ്ടത്, പണം കൊടുത്ത് അതായത് വളരെ ഉപകരണം എന്ന രീതിയിൽ ഈ പെൺകുട്ടിയെ തൻ്റെ ലൈംഗിക അഭിനിവേശത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളൊരു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇയാൾ നടത്തുന്നത്. പക്ഷേ ഇവളെ സംബന്ധിച്ച് ഒരിക്കലും അത് സ്വീകാര്യമായൊരു കാര്യമില്ല. അങ്ങനെ പണം കൊടുത്ത് വശംഗതയാകേണ്ട ഒരാളല്ല, ഒരു സ്വത്വമല്ല തനിക്കുള്ളത്. അത് തന്നെ അങ്ങനെ അഭിലഷിക്കുന്നുണ്ടെങ്കിൽ, തന്നെ അങ്ങനെ ലൈംഗികമായിട്ടോ ഒക്കെ അഭിലഷിക്കുന്നുണ്ടെങ്കിൽ അതിന് മാർഗങ്ങൾ വേറെയാണ്. അത് തൻ്റെ മനസ്സ് അത് തൻ്റെ മനസ്സിനെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തേണ്ടത് അത് ഈ പുരുഷൻ പഠിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള അവളുടെ പ്രതികരണം. ഇത് ആണ് തുടക്കം മുതൽ ഒടുക്കം വരെ അത് പല രീതികളിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു 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 സംഘർഷമാണ് ഈ ചിത്രത്തിൽ പോകുന്നത്. Après ce qui s'est passé entre nous hier soir, j'étais venue voir comment tu étais mort. Matteo, c'est que tu ne connais pas les femmes. Tu crois que parce que tu m'as offert une maison, tu as tous les droits sur moi? Mais non. Tu ne m'écoutes pas? ഇതിലും വളരെ രസകരമായ രീതിയിൽ ബുനുവേലിൻ്റെ പല ആ സറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസും ബിംബങ്ങളും ഒക്കെ ഇതിനകത്ത് കടന്നു വരുന്നുമുണ്ട്. ഇതിൽ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നായിക കഥാപാത്രത്തിൻ്റെ പേര് കൊഞ്ചിത്ത എന്നാണ്. അതെ, ഈ കൊഞ്ചിത്ത എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നത് രണ്ട് സ്ത്രീകളാണ്. അതെ, വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ വളരെ മറ്റേ അന്യാദൃശ്യമായ ഒരു 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 കാഴ്ചയാണ് ഇതിലെ ഈ നായിക കഥാപാത്രത്തെ രണ്ട് നടിമാർ ചേർന്ന് അവതരിപ്പിക്കുന്നു എന്നുള്ളത്. അതായത് കാരൽ ബൊക്കെ എന്ന വിഖ്യാത നടിയും മോളീന എന്ന് പറയുന്ന മറ്റൊരു നടിയും ചേർന്നിട്ടാണ് ഈ ഒരു നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു സിനിമയിലും ഒരുപക്ഷെ ലോകത്ത് വേറൊരു സിനിമയിലും അങ്ങനെ ഒരു 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 കഥാപാത്രത്തെ രണ്ട് നടിയന്മാർ ഒരേ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിൽ തന്നെ. അത് ബുനുവേൽ അതിന് പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചതെന്ന്. അതിനെപ്പറ്റി കേട്ടിട്ടുള്ളത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഏതോ ഒരു നടിയെ വെച്ച് കുറച്ച് ദിവസങ്ങൾ എന്തോ ഷൂട്ട് ചെയ്തിരുന്നു, ഒരു വേറെ ഒരു നടിയെ, അത് ഒറിജിനലി അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത്, ഒരു നടിയെ കൊണ്ട് തന്നെ ഈ കഥാപാത്രം മൊത്തമായിട്ട് ജയിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ നടിയുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ടായി, അസ്വാരസ്യങ്ങളുണ്ടായി, തുടർന്ന് അവരെ അതിനകത്ത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് ബുനുവേലിൻ്റെ മനസ്സിൽ പെട്ടെന്ന് എങ്ങനെയോ ബുനുവേലും ഈ കരേറയും കൂടി ആലോചിച്ച് ഇങ്ങനെ രണ്ട് നടിമാരെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായിരുന്നാലും അത് പുതിയൊരു മാനമാണ് ഈ സിനിമയ്ക്ക് നൽകുന്നത്. Partir comme ça, tu n'as rien compris.
Ne t'en va pas. Mais c'est pas possible. ഈ ഒരു വൈൻഡ് അപ്പ് എന്ന നിലയിൽ ബുനുവലിൻ്റെ സിനിമകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബുനുവൽ നമ്മൾ ഇപ്പം ഇതുവരെ പറഞ്ഞു വെച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉടനീളം ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മറുപുറത്തെയാണ് ആവിഷ്കരിക്കുന്നത്. പ്രത്യക്ഷ യാഥാർത്ഥ്യത്തിൻ്റെ മറുപുറത്തെ അത് അതിൻ്റെ ഇരുണ്ട ഹാസ്യത്തിലൂടെ പലപ്പോഴും യുക്തിക്കതീതമായിട്ടുള്ള ദൃശ്യങ്ങളിലൂടെ ഇമേജുകളിലൂടെയൊക്കെയാണ് ബുനുവലിൻ്റെ സിനിമകൾ ഉടനീളം ആവിഷ്കരിക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ട്രിലജി എന്ന് പറയുന്നത്, അതായത് മിൽക്കി വേ, ഫാൻഡ് ഓഫ് ലിബർട്ടി, ദ ഡിസ്ക്രീറ്റ് ചാം ഓഫ് ബൂഷ, ഈ മൂന്ന് ചിത്രങ്ങൾ തീർന്നിട്ടുള്ള ട്രിലജി. അപ്പോൾ ഈ മൂന്ന് ചിത്രങ്ങളിലും ഒരുപക്ഷെ ബുനുവലിൻ്റെ ചലച്ചിത്ര സഫരിയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രത്യേകതകൾ ഇതിനകത്തൊക്കെ കാണാൻ കഴിയും. കാരണം അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതം, മതസ്ഥാപനങ്ങൾ, അതിനോടൊക്കെയുള്ള ആ വ്യവസ്ഥാപിത മതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പ്, അത് വ്യവസ്ഥാപിത മതം അല്ല, അതനുശാസിക്കുന്ന ഒരു ക്രൈസ്തവീയതയല്ല, മറ്റൊരു തരം ഒരു ക്രൈസ്തവീയതയുണ്ടെന്നോ ഒക്കെ ഒരു പക്ഷേ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ബുനുവൽ ഉയർത്തി കാട്ടുന്ന വേറൊരു ഒരു വിമോചനാത്മകമായ ഒരു ധാര, അത്തരം ധാരയൊക്കെ ഈ ഇതിനകത്ത് ഇപ്പോൾ മിൽക്കി വേയിലും ഒക്കെ നമുക്ക് വളരെ പ്രകടമായിട്ട് തന്നെ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യവർഗത്തിൻ്റെ, മധ്യവർഗം അവരെ ഉയർത്തിപ്പിടിക്കുന്ന പല അവരുടെ മൂല്യങ്ങൾ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, പക്ഷേ അതിൻ്റെയൊക്കെ പൊള്ളത്തരങ്ങൾ, അതിനകത്തെയൊക്കെ പൊള്ളത്തരങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ ഒരു ഹിപ്പോക്രസിയാണ്, ഇതിനെ ഇത് വളരെ പ്രകടനാത്മകമാണ് പല കാര്യങ്ങളും എന്നൊക്കെ രീതിയിലുള്ള ബുനുവൽ അതിനെ മറനീക്കി പുറത്തിടുന്നത്, അങ്ങനെയുള്ള ദൃശ്യങ്ങൾ അതൊക്കെ ഈ ഡിസ്ക്രീറ്റ് ചാം ഓഫ് ദ ബൂഷ്വയിലൊക്കെ വളരെ മൂർത്തമായിട്ട് അതിലെ ഈ അതിലെ ആ സിനിമയിലൊക്കെ കടന്നു വരുന്നുണ്ട്. ഫാൻഡ് ഓഫ് ലിബർട്ടിയിലെ പല സീക്വൻസും മുമ്പേ പറഞ്ഞ പോലെ യുക്തിയാതീതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദൈനംദിനമില്ലാത്ത ഒരു കഥാപ്രവാഹത്തിലൂടെ, എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഈ അദ്ദേഹത്തിൻ്റെ മതത്തോടും മധ്യവർഗത്തിൻ്റെ പല അതിനോടുള്ള പ്രതിഷേധങ്ങളും ഒക്കെ അതിൽ കടന്നു വരുന്നു. പിന്നെ ബുനുവലിൻ്റെ ചിത്രങ്ങളിലുടനീളം നമുക്ക് പല ചില പ്രത്യേക മോട്ടീഫുകൾ എന്നൊക്കെ വേണമെങ്കിൽ ഇമേജുകൾ എന്നൊക്കെ കൊണ്ടിക്കാട്ടാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഈ കുള്ളന്മാർ, യാചകർ, വേശ്യകൾ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വളരെ സമൂഹത്തിൽ എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന, അപഹസിക്കപ്പെടുന്ന അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ധാരാളമായിട്ട് ബുനുവലിൻ്റെ എല്ലാ ചിത്രങ്ങളിലും അതിൻ്റെ ഒരു ഒരു ധാരയായിട്ട് ഇങ്ങനെ തുടർന്നു പോകുന്നത് കാണാനുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതുകൊണ്ടാണ് കാലുകളോടുള്ള ഒരു കാൽപാദങ്ങളോടൊക്കെയുള്ള കാലിനോടൊക്കെയുള്ള ഒരു പ്രത്യേക പല ഇമേജുകൾ അതിനകത്തൊക്കെ ദൃശ്യങ്ങളിലൊക്കെ ഇത് ആവർത്തിച്ചു വരുന്നത്. അപ്പോൾ കാലുകളും അത് എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു ചില ഒരു ഒബ്സഷൻ പോലെയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയുള്ളത്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും മറ്റ് ചലച്ചിത്രകാരന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വേറൊരു യാഥാർത്ഥ്യത്തെ, ഇപ്പം ബർഗ്മാനാണെങ്കിൽ ബർഗ്മാൻ്റെതൊക്കെ വളരെ ദാർശനികമായ തലത്തിൽ വളരെ അഗാധമായ ദാർശനികതയിൽ ഊന്നിക്കൊണ്ടുള്ള ചിത്രങ്ങളാണ് ബർഗ്മാൻ്റെ ചിത്രങ്ങൾ. ഫെല്ലിനിയുടേത്, അദ്ദേഹത്തിൻ്റേത് വേറൊരു രീതിയിലുള്ള ഒരു ഒരു സിനിമകളിൽ ഈ പറയുന്ന പോലെ സമൂഹത്തിൻ്റെ മറുപുറങ്ങളെയാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ആക്ഷേപഹാസ്യമല്ല ഫെല്ലിനിയുടെ സിനിമകളെന്ന് പറയുന്നത്. കുറസോവയുടേതാണെങ്കിൽ അത് ജാപ്പനീസ് അതിൻ്റെ ഒരു അദ്ദേഹം കലാപാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ആഖ്യാനമാണ് കുറസോവയുടെ. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു ആക്ഷേപഹാസ്യത്തിന്, ആക്ഷേപഹാസ്യത്തിൻ്റെ തന്നെ ഈ ഒരു ഭ്രമാത്മകമായ രീതിയിലുള്ള ആക്ഷേപഹാസ്യം, അതാണ് സറിയലിസത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഡാലിയൊക്കെ തുടക്കം കുറിച്ച് ചിത്രകലയിൽ തുടക്കം കുറിച്ചിട്ടുള്ള ആ ഒരു സറിയലിസത്തിൻ്റെ ചലച്ചിത്ര അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ബുനുവൽ തൻ്റെ സിനിമകളിൽ ഉടനീളം ആവിഷ്കരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലൂടെ ബുനുവലിൻ്റെ എല്ലാ ചിത്രങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബുനുവലിൻ്റെ ശ്രദ്ധേയമായി മാറിയ എല്ലാ ചിത്രങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. ഇവിടെ വന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ താങ്കൾക്ക് നന്ദി, നമസ്കാരം. നന്ദി.